ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്തൊരു എം സി ബി എങ്ങനെയാണ് വർക്ക് ചെയ്തത്, അപ്പൊ ഉള്ളിലെ പ്രവർത്തനം, അതായത് ഉള്ളിലെ ട്രിപ്പിംഗ് ഒക്കെ എങ്ങനെയാന്ന്, അത് ഒരു ഉള്ളിലെ പാർട്സുകളെ പരിചയപ്പെടുത്തി നിങ്ങൾ കാണിക്കുമ്പോൾ നേരെ പിടിച്ചിട്ട് പോവാം. സിക്സ് എന്നാണ്, അപ്പോൾ സി സിക്സ് എന്നാൽ ഇതിലെ മാക്സിമം പാസ് ചെയ്യാനുള്ള ആംബിയറാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിക്സ് ആംബിയർസ് കൂടുതലാകുമ്പോൾ ഈ സാധനത്ത് നമുക്ക് ഇത് ട്രിപ്പ് ആവും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ലോഡിയിലെ ഫേസ് നമ്മൾ കിട്ടി കഴിഞ്ഞാൽ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു കണക്ടർ വഴി നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് ഉണ്ടാവും. ആ സമയത്ത് ഈ ഒരു ലോഡ് നമ്മൾ ഓഫ് ആക്കുകയാണെങ്കിൽ നമുക്ക് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് ഇതെല്ലാം നമ്മൾ ഫേസ് കൊടുത്തേക്കും മോട്ടർ ഒന്ന് ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് ഓൺ ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ ഓൺ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ ട്രിപ്പ് ആവും. അപ്പോൾ നമ്മുടെ സാധാരണ ഫ്യൂസൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരു കഷ്ണം കമ്പിയൊക്കെ എടുത്ത് നമുക്ക് കെട്ടേണ്ടി വരും. അപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ എന്തെങ്കിലും എന്താ പരിഹരിച്ച് എന്താ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാൻ മാത്രം. അപ്പോൾ ഇത് ഓൺ ആക്കുന്ന സമയത്ത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു നമ്മുടെ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം, ബ്രേക്കർ കംപ്ലയിൻ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഓൺ ആക്കരുത്. ഇങ്ങനെ ഓൺ ആക്കിയാലുള്ള കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ, എന്തെങ്കിലും എവിടെയെങ്കിലും ഇത് ഷോർട്ട് ഇട്ടാൽ ഈ ഇ എൽ സി ബി ഉള്ളിൽ മൊത്തം കത്തിപ്പോകും. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ, നമ്മൾ അടുത്ത് വരുന്ന ഐസൊലേറ്ററോ ഇ എൽ സി ബി അങ്ങനെ എന്താ വെച്ചാൽ ഉള്ളത് അത് ഓഫ് ആക്കണം. എന്നിട്ട് ഈ ഒരു എം സി ബി എന്താ പറയണം, ഈ ഒരു എം സി ബി നമ്മൾ ഓൺ ആക്കിയതിന് ശേഷം ഐസൊലേറ്ററോ ഇ എൽ സി ബി ഓൺ ആക്കുക. ഓൺ ആക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് താവും. എന്താ വെച്ചാൽ നമ്മൾ ഇതെന്തെങ്കിലും ഒരു പ്രാവശ്യം താന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് ഇത് ഓൺ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്താ ചെയ്യും, ഉള്ളിൽ നിന്ന് ഒന്നുകൂടി ഈ ഒരു പ്രവർത്തനം നടന്നിട്ട് എന്താകും, ഈ ട്രിപ്പിങ്ങിൻ്റെ ഈ ഉള്ളിലെ പാർട്സ് കംപ്ലയിൻ്റ് ആയിരിക്കും. ഇതുകൊണ്ട് ഓവർലോഡ് വരുന്ന സമയത്ത് താവും. താവാനുള്ള സമയം തരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ കയ്യിലിവിടെ പെടുത്തണം. ആ സമയത്ത് ഉള്ളിലെ വർക്കിംഗ് നടക്കും. അപ്പോൾ ഇത് താവാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ സമയത്ത് കത്തിപ്പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓൺ ആക്കുക. അതേപോലെ തന്നെ ഇ എൽ സി ബി ഐസൊലേറ്റർ എന്താ വെച്ചാൽ ഓൺ ആക്കുക. ഓൺ ആക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഓട്ടോമാറ്റിക് ആവും. താവുന്ന സമയത്ത് പിന്നെ ഇതിൽ വർക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു പോകുന്ന ലോഡിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് പരിഹരിക്കാം. അപ്പോൾ ചില സമയത്ത് നമുക്ക് മിക്സി അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഓവർ കറണ്ട് സ്റ്റാർട്ടിങ്ങിൽ എന്തൊരു പെട്ടെന്ന് വന്നൊരു കറണ്ട് ആണെങ്കിൽ ചിലപ്പോൾ ട്രിപ്പ് ആവും. ചെറിയ എന്തൊരു മെയിനായിട്ടായിട്ടുള്ളത് ആ സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണ് ചെയ്യാൻ. അപ്പോൾ അല്ലാതെ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ സർക്യൂട്ട് ഓണേ. പിന്നെയും വീണ്ടും ട്രിപ്പ് ആവുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഈ ഒരു ഇതിൻ്റെ കംപ്ലയിൻറ്റ് വന്നാലും ആ പ്രശ്നം വരാം. അതില്ലെങ്കിൽ നമുക്ക് സർക്യൂട്ടിലെ എന്തെങ്കിലും കംപ്ലയിൻ്റ് അതിന് വരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കിത് ഏതൊന്ന് ഊരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കാണാം. റിബേറ്റിൻ്റെ 1, 2, 3, 4, 5, 6 ഈ ഒരു 6 റിബേറ്റ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് റിബേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ റിബേറ്റ് നമുക്ക് ഇവിടുന്ന് ഒന്ന് ഈ ഒരു ഡ്രില്ലിൻ്റെ ചെറിയ ബിറ്റ് വെച്ചിട്ട് നമ്മളിത് ഒഴിവാക്കുകയാണ്. അങ്ങനെ ഈ 6 ഇങ്ങനെ ഒഴിവാക്കി എടുക്കുകയാണ്. ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് ഊരി നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഡ്രില്ല് ചെറിയ ഡ്രില്ല് ചെയ്ത് ഹോളാക്കിയ സമയത്ത് ഈ അലുമിനിയം റിബേറ്റ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലോക്ക് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇതുപോലെ പ്ലെയർ എടുത്ത് എല്ലാം വലിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതുപോലെ ഫ്രീ ആക്കിയെടുക്കാം. ഓരോ ഈ 6 നമുക്ക് ഇതുപോലെ തന്നെ വലിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫുള്ള് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് അപ്പോൾ ഇതിൽ നമുക്ക് 2 കണക്ഷൻ വരുന്നുണ്ട്, അതായത് ഇന്നും അതേപോലെ ഔട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇത് ഓൺ ആക്കുന്ന സമയത്തൂടെ കാണാം. ഈ ഒരു ഇതിലെ സപ്ലൈ കയറി ഈ ഒരു റാഡ് വഴി ഒരു ഇവിടെ കാണാം. നിങ്ങൾക്കൊരു ഇത് ഒരു ബൈ മെറ്റാലിക് സ്ട്രിപ്പാണ് വരുന്നത്. അപ്പോൾ ഈ സ്ട്രിപ്പ് നമ്മളിവിടെ കോൺടാക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇതിലൂടെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിൽ 2 വിധത്തിൽ നമുക്ക് ട്രിപ്പ് ആവാം. ഒന്ന്, നമ്മൾ ഓവർ കറണ്ട്, അതായത് കുറേ കാരണം ഹീറ്റായിട്ടും അതേപോലെ പെട്ടെന്ന് ഷോർട്ട് സർക്യൂട്ട് ആയാലും ഉണ്ടാവും. പെട്ടെന്ന് ഇപ്പോൾ ഒരു കുറച്ച് കഴിഞ്ഞ് ഹീറ്റായി. ഇപ്പോൾ സർക്യൂട്ട് കുറേ വർക്ക് ചെയ്ത് ഹീറ്റാവുന്ന സമയത്ത് ഈ ഒരു ബൈമെറ്റാലിക്കിൻ്റെ ഈ ഒരു ഇത് നമുക്ക് ഹീറ്റായിട്ട് ഇത് വളഞ്ഞ് ഈ ഒരു കോൺടാക്റ്റ് ഇവിടെ നഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് ഈ ഒരു വളഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ കണക്ട് ട്രിഗറിനെ ഇവിടെ നിന്ന് ഓപ്പണാക്കി ഇത് ടച്ച് ഇതാവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഇവിടുന്ന് ട്രിപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് വരുന്ന സമയത്ത് ഇവിടെ കാണാം ചെറിയൊരു നീഡിൽ ഇവിടെ കൊടുക്കണം. ഒരു നീഡിൽ കൊടുക്കണം. അങ്ങനെ വരുന്ന ഫ്രീ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് സ്പ്രിംഗ് ആക്ഷനിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതൊരു 6 ആംബിയറാണ് ഇതിൻ്റെ റേറ്റിംഗ്. അപ്പോൾ 6 ആംബിയറിൽ കൂടുന്ന സമയത്ത് ഷോർട്ട് ആവുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഈ ഒരു ഇവിടെ കാണുന്ന നീഡിൽ ഇവിടെ വന്നിട്ട് ഇത് മാഗ്നറ്റൈസ് ആവുന്ന സമയത്ത് ഈ ഒരു ഇവിടെ കാണാം ഈ ട്രിഗർ ഇവിടെ വന്നിട്ട് ഈ ട്രിഗറിൽ വന്ന് അടിക്കും. ട്രിഗർ പോണാണെങ്കിൽ ഈ ട്രിഗറിൽ വന്നിട്ട് ഇപ്പോൾ ട്രിഗർ ഇവിടെ അയക്കും. അപ്പോൾ ഇത് മാഗ്നറ്റൈസ് ആവുന്ന സമയത്ത് ഈ ട്രിഗർ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് അടിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ട്രിപ്പ് ആവും. ഇത് താന്ന് കാണാം. ഇതുപോലെയാണ് ഇപ്പോൾ ഈ ഇത് ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് റിലീസ് ആവുന്നു. സപ്ലൈ ഇവിടുന്ന് ഔട്ട്പുട്ട് ഉണ്ടാവില്ല.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് സ്വിച്ച് ഓൺ ഓഫ് ആക്കുന്ന സമയത്ത് ഇതിവിടെ ടച്ച് ആവുന്ന സമയത്തും കാണാം, ഇതും ഇതുമാണ് ടച്ച് ആവുന്ന സമയത്ത് കറണ്ട് പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ടച്ച് ആകുന്ന ഇവിടെ സ്പാർക്ക് ഉണ്ടാവും. സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ബോഡിയൊക്കെ നമ്മൾ ഒരുക്കി ഒരുക്കാനൊക്കെ സാധ്യത ഉണ്ട് ചൂടാകുന്ന സമയത്ത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു ചേംബർ, ആർക്ക് ചേംബർ എന്നറിയത്, ഈ ഒരു ആർക്കിനെ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദിച്ചത്. ഇപ്പോൾ ഇവിടെ സ്പാർക്ക് വന്നിട്ട് ഇവിടെയുള്ള സ്പാർക്കിന് ഇവിടേക്ക് വന്നിട്ട് ഇതൊരു ഇൻസുലേറ്റഡ് ആയത് അതുപോലെ തന്നെ ഇത് മെറ്റൽ പീസുമാണ് ഇവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാം, ഇവിടെ പോകുന്ന കണക്ഷൻ ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ഈ കണക്ഷൻ ഔട്ട്പുട്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലൂടെ പോകുന്ന സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ സ്പാർക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു സ്പാർക്കിനെ ഇവിടെ നിന്ന് ഇല്ലാണ്ടാക്കിയിട്ട് ഇതാണ് നിലനിന്ന് ആർക്ക് ചേംബർ. ഇതാണ് നമുക്ക് ആർക്ക് ചേംബർ. അപ്പോൾ ഇതിൽ മെറ്റൽ ഇത് അടുക്കി വെച്ചതും അതേപോലെ തന്നെ ഇത് ഇൻസുലേറ്റഡ് ഇതിനെ ഇൻസുലേറ്റഡ് ചെയ്യുന്നതാണ് ഇതിന് മുകൾ ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ഈ ഒരു രണ്ട് കണക്ഷൻസ് വരുന്നുണ്ട്, നമ്മളിവിടെ പറഞ്ഞു ഈ രണ്ട് കണക്ഷൻ ഇവിടെ നിന്ന് ഓൾറെഡി ഇതായിട്ട് ടച്ച് ആകുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് ഇൻസുലേറ്റഡ് അല്ലാത്ത ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഷോർട്ട് അല്ലാത്ത, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇത് രണ്ട് ഭാഗം നമ്മൾ ഇരുമ്പ് വെച്ച് ഷോർട്ട് ആക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കണക്ഷൻ ഓണായിരിക്കും, ഇത് ഷോർട്ടായുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇൻസുലേറ്റഡ് ആണ് ഇതിൻ്റെ മുകളിൽ വരുന്ന സ്ഥലം. ഇൻസുലേറ്റഡ് ഉള്ള ഭാഗം തമ്മിൽ ഇവിടെ ടച്ച് ആവുന്നുള്ളൂ. അപ്പോൾ ടച്ച് ആയെന്ന് പറയാൻ എടുത്ത് കറക്റ്റ് ഇവിടെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഇരുമ്പ് തമ്മിൽ നമ്മൾ ടച്ച് ആവുന്നില്ല. ആ ഒരു സ്പാർക്ക് വരുന്ന സമയത്ത് സ്പാർക്കിന് ഇവിടെ കയറി പിടിക്കാനുള്ള ചെറിയൊരു ഇതുള്ളൂ. ആ ഒരു ഇത് ഇവിടെ നിന്ന് ഹീറ്റായിട്ട് ഇത് സ്പാർക്ക് ഇല്ലാതാക്കുന്നത് ഈ ആർക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ മാഗ്നറ്റിക്കിൻ്റെ നമ്മൾ ഈ ഒരു ട്രിഗറിനെ നമുക്ക് ഈ ഒരു ട്രിഗറിന് നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ഓണായ സാധനത്തിനെ ട്രിഗർ ഇവിടെ നിന്ന് വലിക്കുന്ന ഈ ഒരു ഇതിലേക്ക് പ്രസ്താവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് നമ്മൾ ട്രിഗർ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പോരും. സ്പ്രിംഗ് ആൻസല് ഇങ്ങോട്ട് വലിയതുകൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളിത് കണക്ഷൻ വിട്ടത് കൊണ്ടാണ് ഇപ്പോൾ വർക്കാവാത്തത്. അപ്പോൾ ആ ഒരു ട്രിഗറിൽ ഈ ഒരു ട്രിഗറിലേക്കാണ് പ്രസ് ചെയ്യുക. ഈ ട്രിഗറിലേക്ക് പ്രസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇത് മാൻറ്റാകുന്ന സമയത്ത്, അതായത് നമ്മൾ 6 ആമ്പിയർ ഉള്ള മാക്സിമം വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത് പ്രസ് ആകുന്ന സമയത്ത് ഈ ഒരു ഇവിടെ കാണാം, ഈ ചെറിയൊരു ട്രിഗർ ഇവിടെ വന്നിട്ട് ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇത് പുറത്തു പോകൂ. അങ്ങനെയാണ് ഇത് പ്രസ് ആകുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്പ്രിങ്ങും അതേപോലെ തന്നെ ഈ ഒരു ഇതായിട്ടാണുള്ളൂ. അപ്പോൾ ഇതൊരു മാൻറ്റേസ് ആകുന്ന സമയത്ത്, ഈ കോയിൽ മാൻറ്റേസ് ആകുന്ന സമയത്ത് മാത്രം ഇത് അങ്ങോട്ട് പ്രസ് ആവുകയും നമ്മളെ അതേപോലെ ട്രിഗർ വർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഈ ട്രിഗറാണ് ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് പറഞ്ഞത്. ഈ സ്ട്രിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ഹീറ്റാവുന്ന സമയത്ത് വളഞ്ഞ് ഓൾറെഡി നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നിൽക്കുകയും പിന്നെ ഹീറ്റാവുന്ന സമയത്ത് ബാക്ക്ഔട്ട് ആകുന്ന സമയത്ത് ഈ ഒരു ട്രിഗർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നാവില്ല, ഹീറ്റാവുന്ന സമയത്ത് ചൂടാവുന്ന സമയത്ത് കൊണ്ട് എല്ലാം കൂടെ പോരുള്ളൂ. മറ്റേത് ഒരൊറ്റടിക്കും കൂടി ആ പ്രസ് ആവുന്ന സമയത്ത് കൊണ്ട് പോരുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഇതിൻ്റെ വർക്കിംഗ് ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇൻപുട്ട് ഇവിടെ കൊടുത്താലും ഇവിടെ കൊടുത്താലും ഒക്കെ സെയിം ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സ്. ഒന്ന് ഇത് നമ്മൾ മാഗ്നറ്റിക് ആയിട്ട് പെട്ടെന്ന് ഷോർട്ട് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ചെറിയ സ്പാർക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുള്ള ആർക്ക് ഇല്ലാതാക്കാനുള്ള ഒരു ഇതാണ് ഇതിൻ്റെ ആർക്ക് ചേംബർ. പിന്നെ ഇത് നമ്മുടെ ബൈമെറ്റാലിക് സ്ട്രിപ്പ് നമ്മൾ ഹീറ്റാവുന്ന സമയത്ത് അപ്പോൾ വളഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ആ സമയത്ത് ട്രിഗർ ഇങ്ങോട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ സപ്ലൈ കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ സപ്ലൈ ഔട്ട് എടുക്കാനുള്ള കണക്ടർ ഇത്രയും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നു. അപ്പോൾ മെക്കാനിസത്തെ നമ്മൾ മാഗ്നറ്റിക്കായിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഹീറ്റ് വരുന്ന സമയത്ത് തെർമലായിട്ടും അതേപോലെ തന്നെ മാഗ്നറ്റിക്കായിട്ടും രണ്ട് ഫംഗ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളത് ട്രിപ്പാക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പിച്ചാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.